വീട്ടൊക്കെ പോയി ഏതൊക്കെ രാജ്യങ്ങളിലെ കാഴ്ചകൾ കണ്ടു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ കുരുവി പറഞ്ഞു, ഞാൻ ഇന്ത്യയിൽ പോയി, പാകിസ്ഥാനിൽ പോയി, ബംഗ്ലാദേശിൽ പോയി, കുറെ രാജ്യങ്ങളുടെ പേരിങ്ങനെ പറയുന്നതിനിടയിൽ കുരുവി പർവ്വതത്തോട് ചോദിക്കുന്നുണ്ട്, അതല്ല ഇതൊക്കെ ഞാനതിനെ നിന്നോട് പറയുന്നത്, നിനക്കിതൊക്കെ വല്ലതും അറിയോ, ഇന്ത്യ എന്താണ്, പാകിസ്ഥാൻ എന്താണ്, നീ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന ഒരു പർവ്വതല്ലേ, നിനക്കതൊന്നും അറിയില്ലല്ലോ. പർവ്വതം പറഞ്ഞു, എനിക്കറിയാം. അതെങ്ങനെ? എനിക്ക് നിന്നെ മാത്രമൊന്നുമല്ല അറിയാം, എനിക്ക് എത്രയോ പക്ഷികളെ അറിയാം. ആ പക്ഷികളൊക്കെ പറഞ്ഞു തന്ന കഥകളിൽ നിന്ന് രാജ്യങ്ങളെ അറിയാം, രാജ്യങ്ങളിലെ കാഴ്ചകളെ അറിയാം, കാഴ്ചകളിലെ കൗതുകങ്ങളെ അറിയാം എന്നൊക്കെ പറഞ്ഞു. കുരുവി ചോദിച്ചു, എന്നാലും നിനക്ക് ചെറുകില്ലല്ലോ, എന്നാലും നിനക്ക് ചെറുകില്ലല്ലോ എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് കുരുവിയെ ഒരു പരുന്ത് എടുത്തുകൊണ്ടുപോയി. കുരുവിയെ ഒരു പരുന്ത് എടുത്തുകൊണ്ടുപോയി. കുരുവിക്ക് ചിറകുണ്ട്, പക്ഷെ എന്തില്ല, പേരില്ല. പർവ്വതത്തിന് ചിറകില്ല, പക്ഷെ എന്തുണ്ട്, കിലോമീറ്ററുകൾ നീളമുള്ള പേര്. നമ്മൾ പുറത്തേക്ക് കാണുന്നതിനേക്കാൾ അകത്തേക്കുണ്ട്. വീണു പോലെ നമുക്കേ, നമുക്കിത് രണ്ടും വേണം, നമുക്കിത് രണ്ടും വേണം. പറക്കാവുന്നത്ര ഉയരങ്ങളിലേക്ക് പറക്കാനുള്ള ചിറക് വേണം, അതേസമയം ആഴങ്ങളിലെ കള്ളിപ്പിടിച്ച് തകർന്നു പോകാതെ നമ്മളെ കാത്തുരക്ഷിക്കുന്ന വേരുകൾ നമുക്ക് ആവശ്യമുണ്ട്. ആ വേരുകളിൽ നമ്മുടെ ഉപ്പയുണ്ട്, നമ്മുടെ ഉമ്മയുണ്ട്, നമ്മുടെ ഇക്കാക്കയുണ്ട്, നമ്മുടെ ഇത്താത്തുണ്ട്, നമ്മുടെ അയൽക്കാരുണ്ട്, നമ്മുടെ കുടുംബക്കാരുണ്ട്, നമ്മുടെ ഗുരുനാഥന്മാരുണ്ട്, നമ്മുടെ നാട്ടുകാരുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്, ഇതൊക്കെയാണ് നമ്മുടെ വേര് എന്ന് പറയുന്നത്. സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ഫോർ എ ഹാപ്പി വേൾഡ്. ഈ മനുഷ്യരോടൊക്കെയുള്ള നമ്മുടെ ബന്ധം മനോഹരമാകുമ്പോഴാണ് ഈ ഹാപ്പിനെസ് പൂർത്തിയാവുള്ളൂ. നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ പാപ്പനെയും ഉമ്മനെയും ഇങ്ങനെ നോക്കിയല്ലേ, അവരുടെ ശരീരം ഇങ്ങനെ ചുളിഞ്ഞിട്ടുണ്ടാവും. വല്യപ്പനി വല്യമ്മനെ കണ്ടില്ലേ, ശരീരമൊക്കെ ഇങ്ങനെ ചുളിഞ്ഞത്. നമ്മുടെ ഉപ്പയും ഉമ്മയും ഇങ്ങനെ പ്രായത്തിലേക്ക് ഇങ്ങനെ കടന്നു ചെല്ലും തോറും ശരീരത്തിലെ ചുളിവുകളൊക്കെ ഇങ്ങനെ പ്രകടമാവും. ചുളിവുണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ്, ചോരയും നീരൊക്കെ കുറയാന്നാണ് കേട്ടോ. ഈ ചോരയും നീരൊക്കെ എങ്ങോട്ട് പോയത്, എന്താ പോയത്, മക്കളെ നോക്കിയാൽ മതി അല്ലേ. മക്കളുടെ ശരീരത്തിൽ നല്ല ചോരയും നീരൊക്കെ ഉണ്ടാവും. ഈ മക്കളിലേക്കാണ് ഉമ്മന്റെയും വാപ്പന്റെയും ചോരയും നീരും ഇങ്ങനെ പോയത്. നമ്മുടെ ഉമ്മന്റെയും വാപ്പന്റെയും ഒക്കെ യൗവനം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയാണ്. അവരുടെ ഏറ്റവും നല്ല കാലമൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ് അവർ ചെലവഴിക്കുക. നമ്മുടെ ഏറ്റവും നല്ല കാലം ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെലവഴിക്കുക? ആ രണ്ടാളുകള് നമ്മുടെ പരിഗണനയില് അത്ര മുകളിലൊന്നും ആവില്ല, കുറെ താഴെ ഇരിക്കും. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ അനുഭവമാണ്, വേറെ ആരെയോ പറ്റി പറഞ്ഞതാ. ഒരാള് ഗൾഫിലാണ് ജീവിക്കുന്നത്. അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിന്റെ മോനെയും കൊണ്ട് ഷോപ്പിംഗ് മാളിലേക്ക് പോയി. അങ്ങനെ ഷോപ്പ് ചെയ്യുന്നതിനിടയിൽ എപ്പോഴോ ഈ കുട്ടിയെ കാണാതായി, കുട്ടി മിസ്സായി, മിസ്സായി. കുറേ സമയം കുട്ടിയെ അന്വേഷിക്കുന്നുണ്ട്. കുറേ സമയം അന്വേഷിച്ചതിന് ശേഷമാണ് 2.5 മണിക്കൂർ നേരം കഴിഞ്ഞിട്ടാണ് കുട്ടിയെ കിട്ടുന്നത്. 2.5 മണിക്കൂർ നേരം കഴിഞ്ഞിട്ടാണ് കുട്ടിയെ കിട്ടുന്നത്. അപ്പം അദ്ദേഹം പറയാണ്, ഷോപ്പിംഗ് മാളിലേക്ക് പോയിട്ടേ കുട്ടിയെ കാണാതായി, ഇങ്ങനെ 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കുട്ടിയെ കിട്ടുന്നത്. കിട്ടിയ പാടെ മൂപ്പര് ആ കുട്ടിയെ ഇങ്ങനെ വാരി പിടിച്ച് ഒരുപാട് ചുംബനങ്ങളൊക്കെ കൊടുത്ത് വീട്ടിലേക്ക് ഫ്ലാറ്റിലേക്ക് തിരിച്ചു പോകുമ്പോൾ നാട്ടിലേക്കുള്ള ടിക്കറ്റ് എടുത്തിരുന്നു. അങ്ങനെ ഭാര്യയോട് വന്നിട്ട് സംഭവമൊക്കെ പറഞ്ഞു. ഭാര്യ ചോദിച്ചു, കുട്ടിയെ കിട്ടിയില്ല, എന്നെ എന്തിനാണ് നാട്ടിലേക്ക് പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറയാ, 2.5 മണിക്കൂർ നേരെ എൻ്റെ കുട്ടിയെ കാണാതായപ്പോൾ ഞാൻ അനുഭവിച്ചൊരു വേദനയുണ്ട്. 2 കൊല്ലമായിട്ട് സ്വന്തം കുട്ടിയെ കാണാതായിരിക്കണ എൻ്റെ ഉമ്മ അനുഭവിക്കുന്ന വേദന എത്ര വലുതാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഉമ്മന കാണണമെന്ന്. പണ്ടൊക്കെ നമ്മുടെ നാടുകളിൽ അനാഥരാകാറുള്ളത് കുട്ടികളാണ് അല്ലേ, എത്തീമാവുകൾ കുട്ടികളല്ലേ. ഇന്ന് എത്തീമാകുന്നത്, അനാഥരാകുന്നത് കുട്ടികളെ പോലെ തന്നെ വേറൊരു വിഭാഗം കൂടിയാണ്. അതാരാന്നറിയോ, വല്യപ്പയും വല്യമ്മ. ആരുണ്ടാവില്ല, വലിയൊരു വീട്ടിലുണ്ടാവും ഒരു വല്യപ്പയും വല്യമ്മയൊക്കെ കിടക്കണം. കുറച്ച് ജോലിക്കാരൊക്കെ ഉണ്ടാവും, കുറേ മരുന്നുണ്ടാവും ചുറ്റും,
അങ്ങനെ രണ്ടാളുകളും ഇങ്ങനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിട്ടിരിക്കണ്ടാവും. ആയിരിക്കണം രണ്ടാളും.